വേഗബന്ധ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടാരങ്ങളെ പാർത്തു എന്നുള്ള ഈ മനോഹരമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അസുലഭ സന്ദർഭമാണ് ഈ അനുഗ്രഹപ്പെട്ട ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ വിവിധ വിഷയങ്ങൾ വിവിധ കർത്താവിന്റെ ദാസന്മാർ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേക ചൊവ്വാഴ്ച രാത്രിയിൽ അപ്പോസ്തല പ്രവൃത്തി ആധാരമാക്കി നമ്മൾ വചനം പഠിച്ചു തുടങ്ങുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ എടുക്കാനിടയായി തീർന്നു. അതിനെ തുടർന്നുള്ള വളരെ ചിന്തനീയമായ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വളർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിത, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, രോഗശാന്തി ശുശ്രൂഷകളെ, മരണം അടക്കം ഉയർത്തുന്നേൽപ്പ് എന്നിവ കാര്യങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷം നമ്മൾ കാണാൻ കഴിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമായി കർത്താവ് ശിഷ്യന്മാർ നടുവിലിരുന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന ആ സമയത്തെക്കുറിച്ചുള്ള ഒരു നല്ല ഡയറക്ഷൻ, ഒരു ക്ലിയറൻസ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പുള്ള ചരിത്രവും യേശു ഉയർപ്പിന് ശേഷമുള്ള ചരിത്രവും നമുക്ക് പഠന വിഷയമാക്കേണ്ടതാണ്. ഞാൻ യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നത്തേതിൽ നമുക്ക് അല്പകാര്യങ്ങൾ ഇത് പഠിച്ച് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ യേശുക്രിസ്തു ഉയർത്തതിന് ശേഷമായി ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ ഉയർപ്പിൻ്റെ വ്യാപാര ശക്തി വിശ്വാസികളായ നമ്മളിലേക്കും അത് വ്യാപരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ സഭയ്ക്ക് നൽകിയ പ്രധാനമായിട്ടുള്ള നാലു കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സമാധാനമാണ്, പീസ്. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലൂക്കോസ് സുവിശേഷം 24:36 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് യേശു പറഞ്ഞു. എമ്മൗസിലേക്ക് ശിഷ്യന്മാർ അവർ യാത്രയിൽ കർത്താവിനെ കണ്ടുമുട്ടിയ കാര്യം തിരിച്ചെന്ന് എരിശിമുള്ള തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവരെ നടുവിൽ വെളിപ്പെട്ടിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. മറ്റ് പല സ്ഥലങ്ങളും ഉയർത്തുന്നതിൻ്റെ കർത്താവ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. ഉയർത്തുന്നതിൻ്റെ കർത്താവ് നമുക്ക് തരുന്ന ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനം ഇന്ന് ലോകത്ത് കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ് സമാധാനം. പക്ഷേ സമാധാനം തരുവാൻ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല സമാധാനം. സമാധാനം സമാധാനം എന്ന് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സമാധാനമാകുകയില്ല. നിശ്ചയമായും യഥാർത്ഥമായ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ പാർത്ഥിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അടുക്കൽ വരുന്നവർക്ക് മാത്രമാണ് സമാധാനം ലഭിക്കുന്നത്. സമാധാനം ലഭിക്കാത്ത മനുഷ്യരുടെ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തോട് അടുക്കുന്നതും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആണ് നമുക്ക് സമാധാനത്തിന് നിദാനമായി തീരുന്നത്. കർത്താവ് നമുക്ക് സമാധാനം തരാതെ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. ശിഷ്യന്മാർ പേടിച്ചിരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോൾ, അവരെ അന്ന് വരെ നടത്തിയ ലീഡർ അവരൊന്ന് അപ്രത്യക്ഷമായപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആബ്സൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. 3.5 വർഷക്കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്ന കർത്താവ് അല്പകാലത്തേക്ക് മാറിപ്പോയപ്പോൾ എല്ലാം കൈവിട്ടു പോയൊരു നിലയിൽ അവരായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഒരു സുരക്ഷിത ബോധം അവരിലേക്ക് മടങ്ങി വന്നു. കർത്താവ് അവിടെ ഇവിടെയൊക്കെ പലർക്കും പ്രത്യക്ഷമായി എന്നുള്ളത് കൊണ്ട് അവർക്ക് ആശ്വാസമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് എവരുടെ നടുവിലേക്ക് ഇറങ്ങുമെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ ഞാൻ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത് ഉയർത്തുന്നതിൻ്റെ കർത്താവ് നമുക്ക് തന്നത് ദൈവികമായ സമാധാനമാണ്. ഇന്ന് ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുറിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവിക സമാധാനമുണ്ട്. എല്ലാ വാതിലും അടഞ്ഞാലും എല്ലാവരും കൈവിട്ടാലും നിങ്ങൾ ഏത് ബുദ്ധിമുട്ടിൽ കൂടെ ഭാരത്തിൽ കൂടെ വേദന കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ എനിക്കറിയത്തില്ല, എനിക്ക് നിങ്ങളെയും അറിയത്തില്ല, പക്ഷേ എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു സർവശക്തനായ ദൈവ സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾക്ക് മുമ്പേ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ മാത്രം.
അത് അദ്ദേഹം അതിനുവേണ്ടി തുനിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഒരു സ്നേഹിതനുമായി ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ബന്ധപ്പെടുത്തി. പ്രിയമുള്ളവരെ, അന്ന് രാത്രി മരിക്കേണ്ട കുടുംബം കർത്താവിലേക്ക് മടങ്ങി വന്നു. അവർ യേശുവിനെ അറിഞ്ഞു. യേശുവിൻ്റെ കൂടെ നിത്യ സമാധാനം പ്രാപിക്കാനായിട്ട് ഇടയാത്തീരുന്നു. ആത്മീയത്തിലേക്ക് നീങ്ങുന്നൊരു കാര്യം ഓർക്കുക, ആത്മീയ ജീവിതത്തിൻ്റെ അവസാനമല്ല. നമ്മൾക്ക് നിത്യതയുടെ ഒരു ഭാഗമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആത്മീയത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് നരകത്തിലേക്കാണ് പോകുന്നത്, എരിതിരിഞ്ഞ് വറചട്ടിയിലേക്ക് പോകുന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ജീവിതം ജീവിക്കാനുള്ളതാണ്. കൊറോണ പിരീഡിൽ 76-80 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നുവാനിടയായിത്തീരുന്നു. പണ്ടൊക്കെ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. 46,000 സ്ക്വയർ ഫീറ്റ് വീടുള്ള ഒരു മനുഷ്യൻ 14 നിലയുടെ മേടിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് നമ്മുടെ ഈ കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. സാക്ഷരതയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ദുഃഖത്തോടെ പറയട്ടെ, ആത്മഹത്യയിലും നമ്മുടെ കേരളം പുറകിലല്ല, മുമ്പിൽ തന്നെയാണ്. ഇന്ന് രാത്രി എൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യയിലേക്ക് നീങ്ങാനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിനി സമാധാനം കിട്ടത്തില്ല ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിനി എല്ലാം നഷ്ടപ്പെട്ടു ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഈ ബൈബിൾ സ്റ്റഡി ഞാൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, ആത്മഹത്യ അരുത്, അത് പാപമാണ്, നിങ്ങളെ അത് ഒരിടത്തും കൊണ്ട് എത്തിക്കുകയില്ല. നിങ്ങൾ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കാൻ റെഡിയായിത്തീരും. യേശുവിനെ അറിയുക, യേശുവിൽ കൂടെ നിത്യ സമാധാനം കൈക്കൊള്ളുക. കർത്താവിൻ്റെ സമാധാനം ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ മഞ്ഞ് ഉരുകി ഇറങ്ങുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ സകല ഭാരങ്ങളും മാറും. ഏത് ടെൻഷനാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും, ഏത് ഭാരമാണെങ്കിലും, ഏത് കൊറോണ ആണെങ്കിലും, എത്ര കടഭാരമാണെങ്കിലും, അമേൻ, എത്ര പാരമ്പര്യ ശാപങ്ങളോ ബന്ധനങ്ങളോ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും, മനുഷ്യന് മുമ്പിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നിൽക്കും, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ ആമുഖമായി പറഞ്ഞു തുടങ്ങട്ടെ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിൽ വിശ്വസിക്കാൻ കർത്താവേ എനിക്കൊരു സമാധാനം തരണമേ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പോലും അറിയാത്ത നിലയിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച്, സമാധാനം പ്രാപിച്ചവരെ നിന്റെ സാക്ഷ്യങ്ങൾ അനവധി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓരോന്നും ഈ ബൈബിൾ സ്റ്റഡി പറയേണ്ട കാര്യമില്ല, പറയാൻ നമുക്ക് അവസരവുമില്ല. അതുകൊണ്ട് സമാധാനമാണ് കർത്താവ് തന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മിഷനാണ്. മിഷൻ എന്താണ്? മിഷൻ സുവിശേഷീകരണമാണ്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താകും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നോക്കട്ടെ, വാർത്ത കർത്താവായി യേശു ക്രിസ്തു ഉയർത്തി തന്നതിനു ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണിത്. അവൻ പറയുകയാണ്, അവനവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതിയോടും സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പോൾ ഈ സുവിശേഷം, ഈ രക്ഷയുടെ സുവിശേഷം ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ളതല്ല, സകല ജാതിയോട് സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഇത്രമാത്രം യാത്രാ സൗകര്യമുള്ള കാലമായിരുന്നില്ല, വാർത്താ വിനിമയ സംവിധാനങ്ങൾ ഇത്രയുള്ള കാലമായിരുന്നില്ല, സാമ്പത്തികമായി ഇത്ര ഉയർച്ചയുള്ള കാലമായിരുന്നില്ല. ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ വാർത്തപ്രകർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെ കരേറി പോകുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാർ കൊടുത്ത പ്രധാനപ്പെട്ട ദൗത്യമാണ്, എൻ്റെ സുവിശേഷം നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി അറിയിക്കണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. എന്നിട്ട് അടുത്ത് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ും 16-ും വാക്യമാണ് ഞാൻ വായിച്ചത്. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഈ പോകുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു പ്രത്യേക പദവിയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ അടുത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. എന്താ പറയുന്നത്? എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, വർദ്ധപ്പെട്ട കർത്താവായി യേശു ഭൂമിയിൽ എഴുതുമ്പോൾ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ചെയ്യാനുള്ള അധികാരത്തിന് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്.
എസ്എംഎലെ ബാങ്കിൽ കോടിക്കണക്കിന് രൂപ ഇട്ടിട്ട് കുറച്ചേറെ രൂപ ഓരോ ശിഷ്യന്മാർക്ക് കൊടുത്ത് രൂപയുമായിട്ട് പോയി സുവിശേഷം പ്രസംഗിക്കണം നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് ചെയ്തത് അവർക്ക് അധികാരം കൊടുത്തു, അവർക്ക് പവർ കൊടുത്തു. ശ്രദ്ധിക്കുക, സുവിശേഷം മാറിക്കുള്ള ദൗത്യം കൊടുത്തു. മൂന്നാമത്തെ കാര്യമാണ് അതോറിറ്റി അഥവാ അധികാരം. അതാണ് ഇവിടെ വായിച്ച ഈ ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഒന്നാമത്തേത് സമാധാനമാണെങ്കിൽ രണ്ടാമത്തെ മിഷനാണ്, മൂന്നാമത്തേത് അതോറിറ്റിയാണ്. നിങ്ങൾക്കറിയാം അപ്പസ്തലപ്രവൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഒന്നിനെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ അപ്പസ്തലപ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഇത്ര ശിഷ്യന്മാർക്ക് കൊടുത്ത ദൗത്യം സുവിശേഷീകരണമാണ്. കർത്താവായ വാർത്തപ്പെട്ട കർത്താവായ യേശു ഭൂമിയിൽ നിന്ന് സ്വർഗങ്ങളെ കരേറി പോകുന്നതിന് മുമ്പ് ഇത്ര ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ലാസ്റ്റ് കൽപ്പന അല്ലെങ്കിൽ ലാസ്റ്റ് കർത്താവ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ കൽപ്പനയാണിത്. എന്തുവാ? ലോകയെമ്പാടും പോയി സുവിശേഷം അറിയിക്കണം. എവിടെ യെരുശലേമിൽ, എവിടെ യഹൂദയിൽ, എവിടെ ശമരിയിൽ, എവിടെ ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ സ്ഥലം മുതൽ, സമീപ സ്ഥലം മുതൽ, നമ്മുടെ സമീപ രാജ്യം മുതൽ, ലോകത്തിൽ എവിടെയെല്ലാം പോയി നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാമോ, അവിടെയെല്ലാം സുവിശേഷം അറിയിക്കണമെന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുന്നു, കൽപ്പന കൊടുക്കുകയാണ്. അപ്പോൾ ഉയർത്തുന്നവരുടെ കർത്താവ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, തൻ്റെ ശിഷ്യന്മാർക്ക് അവർ സമാധാനം നൽകി. രണ്ടാമത്, മിഷൻ നൽകി, സുവിശേഷം പറയുവാനായിട്ട് അവരെ ഏൽപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, അവർക്ക് അധികാരം കൊടുക്കുകയാണ്. എന്താ അധികാരം? മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും നമ്മൾ കാണുകയാണ്. എന്താണെന്നറിയാമോ? യേശു അടുത്തു വന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്ക വേണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. മത്തായി സുവിശേഷം 22:18 വാക്യവും മർക്കോസ് സുവിശേഷം 16:16, 15, 16 വാക്യങ്ങളും ഏകദേശം ഒരുപോലെ കണക്ട് ചെയ്തിരിക്കുന്ന വാക്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന് സകല അധികാരവും നൽകിയിരിക്കുകയാണ്. കർത്താവ് ഇവിടുന്ന് പോകുമ്പോൾ ആ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്ത് പറയുന്നു? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെ ശിഷ്യരായിക്കൊള്ളണം. 3.5 വർഷക്കാലം ഞാൻ നിങ്ങളുടെ ആയിരുന്നപ്പോൾ നിങ്ങളോട് ഞാൻ എന്ത് കൽപ്പിച്ചോ, എന്ത് പറഞ്ഞോ, എന്ത് പഠിപ്പിച്ചോ, അത് എൻ്റെ ആബ്സൻസിൽ നിങ്ങളത് ചെയ്യണം. അതിൻ്റെ പവർ കൊടുക്കുകയാണ്, അല്ല അധികാരം ദൈവം കൊടുക്കുകയാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, കർത്താവ് നമുക്ക് നൽകിയ അധികാരവും അവകാശവും നമ്മൾ വിനിയോഗിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ആഗ്രഹിക്കുകയാണ്. അത് ചെയ്യത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ കുറച്ച് ദുഃഖിക്കാനേ കഴിയത്തുള്ളൂ. കർത്താവ് അതുപോലെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഇനിയും അങ്ങനെ ശുശ്രൂഷ ചെയ്യുകയില്ല. ആ ശുശ്രൂഷ ചെയ്യേണ്ടത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് പറയുന്നത്. സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം ഓരോ വിശ്വാസിയും ഓരോ ശിഷ്യനും ഏറ്റെടുത്ത് ചെയ്യണം. 12 ശിഷ്യന്മാരെ അന്നത്തെ കാലത്തെ അവരെ ഏൽപ്പിച്ച ദൗത്യം അന്ന് ലോകരാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിലും തടസ്സപ്പെടാനിടയാകാതെ വണ്ണം വചനം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കടാക്ഷവും നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ട് ഇന്നും സുവിശേഷ വേല, സുവിശേഷ പ്രവൃത്തികൾ ദൈവം തുടരുകയാണ്. ഇന്ന് രാത്രി എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ സ്നേഹമുള്ള കാര്യം പറയട്ടെ, കർത്താവിൻ്റെ വചനം മറ്റുള്ളവർ പറയാനായി നമ്മൾക്ക് കഴിയുന്നുണ്ടോ? നീ അറിഞ്ഞ സന്തോഷം, നീ അറിഞ്ഞ സമാധാനം മറ്റുള്ളവരെ നീ അറിയിച്ചിട്ടുണ്ടോ?
മറ്റുള്ളവർ ഷെയർ ചെയ്തിട്ടുണ്ടോ? നീ സമാധാനം പ്രാപിച്ചു, മറ്റുള്ളവരോട് പറയാൻ നിനക്കിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയ, എൻ്റെ ജീവിതത്തിൽ മനസ്സാന്തരം വരുത്തിയ, എന്നെ ഞാനാക്കി മാറ്റിയ ഈ ദൈവത്തിൻ്റെ വചനം, ഈ സുവിശേഷം എന്നോട് പലരും പറഞ്ഞാണ് ഞാൻ ഈ കൃപയിലേക്കായത്. അതുപോലെ ഞാൻ മറ്റുള്ളവരോടും അറിയിക്കുമെന്നുള്ള ഒരു വലിയ ഭാരം നമ്മുടെ ഉള്ളിൽ കയറണം. പഴയ നിയമഭക്തന്മാരും പുതിയ ഭക്തന്മാരും അങ്ങനെ ഭാരമുള്ളവരായിരുന്നു. സുവിശേഷം അറിയിക്കാന്നുള്ള ദൗത്യം, അത് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ലോകരാജ്യങ്ങളെ കീഴടക്കാനുള്ള അഭിഷേക ശക്തിയും വിടുതലും ദൈവം നമ്മുടെ മേലെ പകർന്നിരിക്കുകയാണ്. അതിന് വിദ്യാഭ്യാസം വലുത് വേണമെന്നില്ല, അതിന് സൗന്ദര്യം വേണമെന്നില്ല, അതിന് പണം വേണമെന്നില്ല, വാഹനം വേണമെന്നില്ല. ഒരുക്കമുള്ള മനസ്സും സുവിശേഷ ആത്മാവും നമുക്കുണ്ടെങ്കിൽ, നമുക്കറിയാം ഇന്നത്തെ കാലത്തെ ആധുനിക മീഡിയയിൽ കൂടെ സുവിശേഷം പറയാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്കുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അനേകർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ ഇടയായി തീരും. ഡി എൽ മുടി എന്ന ദേവദാസ് ഞാൻ കേട്ടിട്ടുണ്ട്, സ്പജനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പഴയ കഴിഞ്ഞകാല ഭക്തന്മാർ സുവിശേഷീകരണത്തിന് മുൻതൂക്കം കൊടുത്ത അനേക ദേവദാസ്, റെയിനാട്ട് ബോങ്കെ, ബില്ലി ഗ്രഹാം തുടങ്ങിയുള്ള ദേവദാസന്മാരെല്ലാം സുവിശേഷീകരണത്തിന് ഊന്നൽ കൊടുത്ത ദേവദാസന്മാരാണ്. അവരൊരായുസ് കൊണ്ട് അവർ ലോകരാജ്യങ്ങളെ സുവിശേഷം കൊണ്ട് കീഴടക്കുവാനിടയായി തീർന്നു. എല്ലാ മാധ്യമങ്ങളിൽ കൂടെ അവർ സുവിശേഷം അറിയിച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി മുതിരാറില്ല. ഞാനൊരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി. ഡി എൽ മൂടി എന്ന ദേവദാസൻ, അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെന്ന് അറിയാമോ? ഞാൻ എത്ര വലിയ യോഗത്തിൽ പ്രസംഗിച്ചാലും ഒരു ദിവസം ഒരാളുണ്ടെങ്കിലും ഞാൻ പേഴ്സണലായിട്ട് സുവിശേഷം പറയും, ഒരാൾ വ്യക്തിപരമായ സുവിശേഷം പറയും. പക്ഷേ വ്യക്തിപരമായ സുവിശേഷം പറയാൻ അദ്ദേഹം എല്ലാ ദിവസവും ഉത്സാഹിച്ചിരുന്നു. ഒരു ദിവസം രാത്രി വലിയ യോഗത്തിൽ പ്രസംഗിച്ചു, 10,000 പേര് രക്ഷിക്കപ്പെട്ടു. രാത്രി താമസിച്ചാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത്, ഓർക്കുന്നത്, അന്ന് വ്യക്തിപരമായിട്ട് അവരോട് സുവിശേഷം പറഞ്ഞില്ല. അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി. ഇനി രാത്രി 12 ഇനി ആരോട് പോയി സുവിശേഷം പറയും? അദ്ദേഹം തീരുമ്പോൾ ഞാൻ തീരുമാനമെടുത്തത് അതുകൊണ്ട് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ കടപ്പ് നേരിട്ട് തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഹൈവേയുടെ സൈഡിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ആരെങ്കിലും വന്നാൽ സുവിശേഷം പറയാം. രാത്രി 12 ആയപ്പോൾ കുടിച്ച് ലക്കില്ലാതൊരു മനുഷ്യൻ റോഡിൽ കൂടെ നടന്നു വരികയാണ്. മുടി അടുത്ത് ചോദിച്ചു, ആർ യു സേവ്ഡ്, നീ രക്ഷിക്കപ്പെട്ടതാണോ? ഉടനെ കുടിയനായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിക്കുക, നീ എന്നാ ഡി എൽ മുടിയാണോ എന്ന് ചോദിച്ചു. കുടിയനായ മനുഷ്യന് കേട്ടിട്ടുണ്ട് ഡി എൽ മുടി എന്ന് പറയുന്നൊരു മനുഷ്യൻ സുവിശേഷവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. കളിയാക്കാൻ ചോദിച്ചതാ. ഉടനെ മുടി പറഞ്ഞു, അതെ ഞാൻ ഡി എൽ മുടി തന്നെ. ഉടനെ കുടിയനായ മനുഷ്യൻ പറഞ്ഞു, കേൾക്കണമോ? അയ്യോ, ഡി എൽ മുടി വന്ന് നേരിട്ട് സുവിശേഷം പറയത്തൊക്കെ വേണം. എൻ്റെ ദൈവമനെ ഇത്രമാത്രം സ്നേഹിച്ചല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കാൽക്കളി വീണ് നിലവിളിച്ച് കരഞ്ഞു കരയാൻ തുടങ്ങി. മുടി അവനെ യേശു ക്രിസ്തുവിനെ രക്ഷകനെ സ്വീകരിക്കാനുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, അവൻ അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. അന്ന് രാത്രി അവൻ മുടിയുടെ കൂടെ വിശ്രമിച്ചു. പിന്നത്തേലും മുടിയുടെ ശുശ്രൂഷയിലെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കത്തക്കോളം ഒരു നല്ല സുവിശേഷകനായി ദൈവം ഉയർത്തിയെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. നോക്കുക, സുവിശേഷീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. മാസീവായി സുവിശേഷം അറിയിക്കുന്നവരുണ്ട്, വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുന്നവരുണ്ട്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഏത് നിലയിലെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സുവിശേഷം അറിയിക്കാൻ നമുക്ക് ഒരു ചെലവുമില്ല. ഫോണിൽ കൂടെ നമുക്ക് അറിയിക്കാം. ഒരു പാസ്റ്റർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ആ സഭയിലെ ഒരു അമ്മച്ചി, അമ്മച്ചി ഫോണിൽ കൂടെ പലരോട് സുവിശേഷം പറയും. അമ്മച്ചിക്ക് ഏത് നമ്പർ കിട്ടിയാലും ആദ്യം ചെയ്യുന്ന നമ്പർ കുത്തി വിളിച്ചിട്ട് അവരോട് സുവിശേഷം പറയുക, പിന്നെ വീണ്ടും വീണ്ടും വിളിച്ച് പറയും. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമില്ല, എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ആ ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് അമ്മച്ചിക്ക് ബോധ്യമാകുമ്പോൾ ഈ അമ്മച്ചി പാസ്റ്ററോട് പറയും, പാസ്റ്റർ ഒരു മരം ഞാൻ മിക്കവാറൊക്കെ വെട്ടിവെച്ചിട്ടുണ്ട്, താഴെ വീണു മിക്കവാറും ഒക്കെ, പാസ്റ്റർ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ പാസ്റ്ററെ പറഞ്ഞു വിടും. പാസ്റ്റർ എന്നെ അവരുമായി സംസാരിച്ച് അവരെ ബാക്കിയുടെ കാരണം പറഞ്ഞു കൊടുത്ത് സഭയിലേക്ക് അവരെ സ്നാനപ്പെടുത്തി സ്വീകരിക്കുകയും അവരെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അമ്മ ചെയ്യുന്ന കാര്യം തടി വെട്ടിയിടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് സുവിശേഷം പറയുക. അതിന് വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല, അതിന് വലിയ വിവരം വേണമെന്നില്ല. ഇതിൻ്റെ അകത്ത് സുവിശേഷകരുടെ ദൗത്യം ഉണ്ടെങ്കിൽ
ഒരാഗ്രഹമുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് ബൈബിൾ പഠിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ അപ്പോസ്തലപ്രവൃത്തി ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാര്യം, ഈ ആധുനിക ലോകത്തിൽ സഭ മിഷൻ അത് നമുക്ക് ഏറ്റവും ഗൗരവമായി ആധികാരികമായി ചെയ്യേണ്ടതാണ്. ഭാരത കൊയ്ത്തിനായി വിളഞ്ഞിരിക്കുകയാണ്. ഈ കൊയ്ത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പായിട്ട് ഇറങ്ങണം. നമ്മളല്ലെങ്കിൽ പിന്നെ ആരെ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ദിസ് ഇസ് ദ റൈറ്റ് ടൈം. നല്ല ആരോഗ്യവും നല്ല സമയവും ദൈവം തന്നിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച സ്വർഗീയ ദൗത്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ആയുസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സില്ല, ഇന്ന് ഈ ക്ലാസ് തീരുമ്പോൾ എനിക്കുള്ള പറയാനുള്ള കാര്യം, ഉയർത്തുന്ന നേരെ കർത്താവ് അപ്പോസ്തലപ്രവൃത്തി കൂടെ ഈ സുവിശേഷത്തിൽ കൂടെ നമുക്ക് നിന്നിരിക്കുന്ന വളരെ ആധികാരികമായ ശുശ്രൂഷയാണ് സുവിശേഷീകരണം. കർത്താവിൻ്റെ ആബ്സൻസിൽ ചെയ്യാൻ ദൈവം എന്നെ നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. നിർബന്ധത്താലല്ല, സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനിക്കുന്നെങ്കിൽ അത് അനുഗ്രഹമായി തീരും. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ദൈവസേനയിൽ ചെല്ലുമ്പോൾ വെറും കൈയോട് ചെല്ലാതെ ചില ആത്മാക്കളുമായി ചെല്ലുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് മുതൽക്കൂട്ടായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് ശുശ്രൂഷയിൽ, സുവിശേഷ വിലയിൽ മുന്നേറുവാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അന്ത്യത്തിൽ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. ദയവായി നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ വിവരങ്ങൾ അറിയിച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ ഉത്സാഹിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആരെയെല്ലാം പങ്കെടുപ്പിക്കാമോ, രാത്രി നമുക്ക് ഫ്രീ ആയ ടൈമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് അല്പവചനം പഠിച്ചിട്ട് ഉറങ്ങുന്നത് വലിയ അനുഗ്രഹമായിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.